അങ്ങനെ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ കാര്യം ഒരു തീരുമാനമായി പാർട്ടിക്കുള്ളിൽ സ്ഥിരം കാണാറുള്ളതുപോലെ മൾട്ടിഇഡാഡി സിൻഡ്രോം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിനാണെന്ന് വി ഡി സതീശനും യു ഡി എഫും പറയുമ്പോൾ ജോസഫിന് സീറ്റില്ല എന്നും അത് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നും സാക്ഷാൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറയുന്നു സുധാകർജി പറഞ്ഞത് തമാശ മാത്രമാണെന്ന് സതീശ തിരുവടികൾ മൊഴിഞ്ഞു തമാശ ഇങ്ങനെയും പറയാമെന്ന് യുഗ്മഗാനം പാടുകയാണ് കോൺഗ്രസ്സുകാർ ഇതെല്ലാം കണ്ടും കേട്ടും ഇതികർത്തവ്യ മോഡന്മാരായി ഇരിക്കുകയാണ് കോട്ടയം ജനത ഇനിയാണ് ട്വിസ്റ്റ് മൂന്നാം സീറ്റ് വേണമെന്ന് ലീഗ് കൂടിയാലോചനകൾ നടക്കുന്നു കിട്ടാനല്ലാണ്ട് വെറുതെ തമാശ പറയുന്ന ചരിത്രം ലീഗിനില്ല അഞ്ചാം മന്ത്രി വേണമെന്ന് ആഗ്രഹിച്ചു അത് നടന്നു അല്ല അത് നടത്തിയെന്ന് പറയുന്നതാണ് ശരി അതുപോലെ മൂന്നാം സീറ്റും ഉറപ്പിക്കും ഒരു സംശയം വേണ്ട ലീഗിൻ്റെ ഈ മനസ്സുതിയാണ് ലീഗിനെ ചത്ത കുതിരയിൽ നിന്നും ഈ നിലവരെ എത്തിച്ചത് കോൺഗ്രസിൻ്റെ എക്കാലത്തെയും ശത്രു കേരള കോൺഗ്രസും ക്രിസ്ത്യാനികളുമാണ് മഹാത്മാഗാന്ധിയുടെ കാലത്ത് പറഞ്ഞത് മറക്കാൻ സമയമായിട്ടില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ വിദേശ ക്രിസ്ത്യൻ മിഷണറിമാരോട് ഇന്ത്യ വിട്ട് പുറത്തു പോകാൻ ആവശ്യപ്പെടുമെന്ന് ആർ എസ് എസ് എവിടെ നിൽക്കുന്നു മഹാത്മാഗാന്ധി എവിടെ നിൽക്കുന്നു അത് വേറെ ലെവലാണ് ലീഗിന് മൂന്നാം സീറ്റോ രാജ്യസഭയോ അനുവദിക്കാതെ മുന്നോട്ട് പോകാൻ യു കഴിയില്ല അല്ലാത്തപക്ഷം കപ്പൽ മുങ്ങുമെന്നതാണ് ഇന്നത്തെ അവസ്ഥ എൽ ഡി എഫിൽ ചേക്കാറാൻ ഒരു കാരണം നോക്കിയിരിക്കുകയാണ് ലീഗ് ഉള്ളത് പറഞ്ഞാൽ അപ്പൻ അമ്മയെ തല്ലും അല്ല എങ്കിൽ അപ്പൻ പട്ടിയിറച്ച് തിന്നും ഈ അവസ്ഥയിലാണ് കോൺഗ്രസ് നട്ടല്ലുള്ള ഒരു നേതാവ് കോൺഗ്രസ്സിൽ ഇന്ദിരപ്രസ്ഥത്തിലോ സംസ്ഥാനത്തോ ഇല്ലെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത് എന്തൊരു കുന്തളിപ്പായിരുന്നു ഒരു കാലത്ത് മാണിയെ കേസിൽ കൊടുക്കുന്നു തിരിച്ചും മറിച്ച് വിട്ട് പൊരിക്കുന്നു വറക്കുന്നു കറി വെച്ച് വിളമ്പുന്നു ഒടുവിൽ കറക്കുന്ന പശുവിനെ വിറ്റ് ചവിട്ടുന്ന കാളെ വാങ്ങി എന്ന് പറഞ്ഞതുപോലെ ജോസിനെ പടിയടച്ച് പിഡം വെച്ച് ജോസഫിനെ കൂടെ കൂട്ടി ഇനി ആ ജോസഫിനെ ഇല്ലാതാക്കാനാണ് നോക്കുന്നത് കേവലം അറുപതിൽ താഴെ സീറ്റിൽ മത്സരിച്ചിരുന്ന കോൺഗ്രസ് കുരങ്ങൻ അപ്പം പങ്കുവെക്കുന്നതുപോലെ പങ്ക് പങ്കുവെച്ച് പങ്ക് വച്ചിപ്പോൾ തൊണ്ണൂറ്റി മൂന്ന് സീറ്റിലായി മത്സരം എന്നിട്ടെന്തായി ഇരുപത്തൊന്ന് സീറ്റിൽ ജയിച്ചു ഇതല്ലേ കഴിഞ്ഞ നിയമസഭയിൽ നടന്നത് കോൺഗ്രസ്സിന് ഇത് കണ്ടകശനിയാണ് എത്ര വിചാരിച്ചാലും ഇരുപതിൽ പത്ത് പോലും കിട്ടില്ല ലീഗിന് ഒന്നുകൂടി കൊടുത്ത് ജയിപ്പിക്കുക അതെങ്കിലും മിച്ചം കിട്ടും ഇല്ല എങ്കിൽ അതും ഗോവിന്ദ ബി ജെ പി ഒരു സീറ്റിലും ജയിക്കില്ലെന്നാണ് കോൺഗ്രസിൻ്റെയും അവരെ അനുകൂലിക്കുന്ന സോഷ്യൽ മീഡിയ മാധ്യമങ്ങളുടെയും കണ്ടുപിടുത്തം നിങ്ങളിത്ര പൊട്ടന്മാരായിപ്പോയല്ലോ പറയാതിരിക്കാൻ നിവർത്തിയില്ല ബി ജെ പി ഇവിടെ ജയിക്കാനല്ല ഇവിടെ മത്സരിക്കുന്നത് രണ്ടാം സ്ഥാനത്തെത്താൻ വേണ്ടി മാത്രമാണ് മത്സരിക്കുന്നത് ഇത്തവണ ആറ് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് എത്തണമെന്നാണ് കേന്ദ്ര പാർട്ടിയുടെ നിർദ്ദേശം പിന്നെ പറയുമ്പോൾ ഏത് സ്വാതന്ത്ര്യനും പറയും ഞാൻ ജയിക്കുമെന്ന് ബി ജെ പിയുടെ തന്ത്രമറിയാത്ത ഈ പൊട്ടന്മാരാണ് കോൺഗ്രസുകാർ അവരൊന്നും അറിയുന്നില്ല അവരുടെ കാൽച്ചുവിടലെ മണ്ണാണ് ഒഴുകിപ്പോകുന്നതെന്ന് കോൺഗ്രസിന് സാധിക്കുമെങ്കിൽ ഒരു നേതാവിനെ കണ്ടെത്തുക അല്ലാതെ അമേരിക്കയിൽ ചികിത്സിച്ചിട്ട് സ്ഥിരത കിട്ടാത്ത നേതാവിനെ ആശ്രയിക്കാതെ ഇതുപോലെ പ്രജ്ഞ നഷ്ടപ്പെട്ടവന്മാർ അതും സാക്ഷാൽ ഇന്ദിരാജിയെ ഭാരത എന്ന് വിളിച്ച് പുകഴ്ത്തിയവർ കെ പി സി സി ഭരിക്കുമ്പോൾ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും പത്ത് സീറ്റ് ജയിച്ചാൽ ഭാഗ്യദേവത കൂടെ ഉണ്ടെന്ന് കരുതണം